ബ്രിട്ടീഷ് സ്വീഡിഷ് കമ്പനിയായ അസ്ട്രാസെനെക്കയ്ക്ക് വേണ്ടി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ സർക്കാരിന് ഡോസിന് 250 രൂപയ്ക്ക് ലഭ്യമാക്കുമെന്ന് ഇന്ത്യയിലെ ഉൽപാദന പരീക്ഷണ കരാറുള്ള സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്. പൂനെയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഡ് വാക്സിന്റെ 50% ഇന്ത്യയ്ക്ക് നൽകുമെന്നും ബാക്കിയെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നും സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദാർ പുനേവാല വ്യക്തമാക്കിയിരുന്നു. 2021 ഏപ്രിലിൽ പൊതുജനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാക്കാനാണ് കമ്പനിയുടെ ശ്രമമെന്നും ഫെബ്രുവരിയിൽ 10 കോടി ഡോസ് നിർമ്മിക്കാൻ ധാരണയായതായും അദാർ പുനേവാല നേരത്തെ പറഞ്ഞിരുന്നു. ഒരാൾക്ക് ആവശ്യമായ 2 ഡോസ് വാക്സിൻ പരമാവധി 1000 രൂപയ്ക്ക് ലഭ്യമാക്കുമെന്നായിരുന്നു അദാർ പുനേവാല പറഞ്ഞിരുന്നത്. വാക്സിൻ വൻതോതിൽ വാങ്ങാൻ സർക്കാർ തലത്തിൽ ധാരണയായതിനെ തുടർന്നാണ് സർക്കാരിന് 1 ഡോസിന് 250 രൂപ നിരക്കിൽ വാക്സിൻ നൽകാൻ കമ്പനി തയ്യാറാകുന്നത്. കോവിഡ് വാക്സിന് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് പൂനെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഫൈസർ ഇന്ത്യയും സമർപ്പിച്ച അപേക്ഷകളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകും. പരീക്ഷണത്തിൽ പങ്കെടുത്തവരിൽ കുറച്ചുപേരുടെ ഫലം സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ടുമായാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് അപേക്ഷ നൽകിയത്. ഓക്സ്ഫോർഡ് വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിലാണ് സീറം വിപണിയിലെത്തിക്കുക. ഓഗസ്റ്റ് 24 തുടങ്ങിയ ട്രയലിൽ നവംബർ 10 തന്നെ മുഴുവൻ വളണ്ടിയർമാർക്കും വാക്സിൻ ഡോസ് നൽകി. ഇതിന്റെ ഫലപ്രാപ്തി അറിയാനുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നതിന് മുൻപാണ് ഇടക്കാല റിപ്പോർട്ടുമായി കമ്പനി അപേക്ഷാ നടപടികളിലേക്ക് കടന്നത്. ഓക്സ്ഫോർഡ് വാക്സിന്റെ ഇന്ത്യയിലെ ഫലപ്രാപ്തി സംബന്ധിച്ച ചോദ്യത്തോട് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതികരിച്ചില്ല. 62% മുതൽ 90% വരെ ഫലപ്രാപ്തി ഉണ്ടെന്നായിരുന്നു UK, ബ്രസീൽ എന്നിവിടങ്ങളിലായി നടന്ന ട്രയൽ ഫലം. അതേസമയം ഈ വർഷം അവസാനത്തിൽ തന്നെ വാക്സിൻ ട്രയൽ പൂർത്തിയാക്കി അപേക്ഷ നൽകുമെന്ന വാഗ്ദാനം പാലിച്ചതായി സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദാർ പുനേവാല പറഞ്ഞു.